നമ്മൾ സാധാരണ കാണുന്ന സിനിമകളൊക്കെ ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് നായകൻ വില്ലനെ അടച്ചമർത്തി ഇല്ലാതാക്കിയാണ് ചെയ്യാറ് എന്നാൽ റിയൽ ലൈഫിൽ ഇന്ന് നമ്മൾ ഏറ്റവും അധികം നേരിടുന്ന നമ്മുടേതെല്ലാം ഏറ്റവും വലിയ വില്ലനായി മാറിയിട്ടുള്ളത് നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത ആ അണുവാണ് അതായത് കൊറോണ എന്ന ആ വൈറസാണ് ഇന്ന് ലോക ജനതയുടെ വില്ലനായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വില്ലനാണ് വീണ്ടും പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ പുനരവരിച്ചിരിക്കുന്നത് ഈ വർഷം ഈ കൊറോണ വൈറസ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ ജനതയാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അപ്പം വൈറസ് വില്ലനായിട്ടുള്ള ഒരുപാട് സിനിമകൾ മുംബൈ തന്നെ പല ഭാഷകളിലായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് റിലീസായിട്ടുണ്ട് അപ്പോൾ ആ സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇന്നത്തെ സാഹചര്യത്തെ മുൻകൂട്ടി പ്രവചിച്ചാണോന്ന് പോലും നമുക്ക് തോന്നിപ്പോകും നമസ്കാരം ഞാൻ ജൂബെയർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറസ് വില്ലനായിട്ടുള്ള ലോകഭാഷയിൽ റിലീസായിട്ടുള്ള മികച്ച സിനിമകളെ കുറിച്ചാണ് അപ്പം ഒട്ടും സമയമേക്കാതെ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം നമ്പർ എയ്റ്റ് പെർഫെക്റ്റ് സെൻസ് കൊറോണ ബാധിച്ച രോഗികൾക്ക് രുചിയും മണവും നഷ്ടപ്പെടുന്നത് പോലെ അപരിചിതമായ വൈറസ് ബാധിച്ച് ജനങ്ങൾക്ക് അവരുടെ സെൻസറി പെർസെപ്ഷൻസ് ഓരോന്നായി നഷ്ടപ്പെടുന്നതിൻ്റെ ഭീകരമായ അവസ്ഥ ചിത്രീകരിച്ച പെർഫെക്റ്റ് സെൻസ് എന്ന ഇംഗ്ലീഷ് സിനിമയാണ് എട്ടാം സ്ഥാനത്ത് ഡേവിഡ് മാക്സിക് സംവിധാനം ചെയ്ത ഈ ചിത്രം റിലീസായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവാ ഗ്രീനും ഇവാൻ മഗ്രസറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ശാസ്ത്രജ്ഞയും ഒരു ഷെഫും തമ്മിലുള്ള പ്രണയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത് ഇവർക്കിടയിൽ വില്ലനായി വരുന്ന വൈറസ് ഒരു ജനതയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം നമ്പർ സെവൻ ഏഴാം അറിവ് സൂര്യ നായകനാക്കി എ ആർ മുരുകദാസ് സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ഏഴാം അറിവാണ് ഏഴാം സ്ഥാനത്ത് ചൈനയിൽ പിടിപെട്ട പകർച്ചവ്യാധി തടയാൻ നിയോഗിക്കപ്പെട്ട ഭൗതിധർമ്മയായി സൂര്യ എത്തുന്ന ചിത്രത്തിൽ ഇദ്ദേഹം ഡബിൾ റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത് ചെന്നൈ നഗരത്തിൽ തെരുവു നായ്ക്കൾ കൃത്രിമമായ ശത്രുക്കൾ കുത്തിവെച്ച വൈറസിൽ നിന്നും നഗരവാസികൾക്കൊക്കെ രോഗം പടരുന്ന സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കാനായി നിയോഗിക്കപ്പെട്ട ഭൗതി ധർമ്മയുടെ പിൻഗാമിയായി വരുന്ന അരവിന്ദ് എന്ന ചെറുപ്പക്കാരനായാണ് സൂര്യ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ച രണ്ടാമത്തെ വേഷം രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ഈ ചിത്രത്തിൽ ജനറ്റിക് സയൻറ്റിസ്റ്റായി എത്തുന്നത് ശ്രുതി ഹസനാണ് നമ്പർ സിക്സ് വൈറസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിലീസായ ജാപ്പാനീസ് ചിത്രമായ വൈറസ് എം എം എയ്റ്റി എയ്റ്റ് എന്ന മാരകമായ വൈറസിനെതിരെയുള്ള ജനങ്ങളുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പറയുന്നത് കിഞ്ചി ഫു കസാക്കോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം അമേരിക്കൻ ജനിതക ശാസ്ത്രജ്ഞന്റെ ഗവേഷണത്തിനായി അവിചാരിതമായി സൃഷ്ടിക്കപ്പെട്ട എം എം എയ്റ്റി എയ്റ്റ് എന്ന വൈറസിനെ ചുറ്റിപ്പറ്റിയാണ് യു എസ് ലാബിൽ നിന്നും മോഷണം പോയ ഈ വൈറസ് തിരിച്ചെടുത്തെങ്കിലും തിരികെ കൊണ്ടുവരുന്നതിനിടയിൽ പ്ലെയിൻ അപകടത്തിൽപ്പെടുന്നതോടുകൂടി വൈറസ് അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയാണുണ്ടായത് പിന്നീട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇറ്റാലിയൻ ഫ്ലൂ എന്ന ഈ വൈറസ് വ്യാപിക്കുകയും തുടർന്ന് ഇതിൽ നിന്നുള്ള അതിജീവനവുമാണ് ഈ ചിത്രത്തിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് നമ്പർ ഫൈവ് കാരിയേഴ്സ് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ അമേരിക്കൻ ചിത്രമായ കാരിയേഴ്സ് പ്രതിപാദിക്കുന്നത് വൈറസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി നാട് വിടുന്ന നാല് വൈറസ് സർവേസിനെ പറ്റിയാണ് നാട് മുഴുവനും മാരകമായ വൈറസ് ബാധിച്ചപ്പോൾ അതിനെ അതിജീവിച്ച സഹോദരങ്ങളും കാമുകയും മറ്റൊരു ദേശത്തേക്ക് രക്ഷപ്പെടുന്ന യാത്രാമധ്യെ അവരിലൊരാൾക്ക് അവിചാരിതമായി വൈറസ് പിടിപെടുകയും അതിനെ അതിജീവിക്കുന്നതിനുള്ള സംഘർഷങ്ങളുമാണ് ചിത്രം പ്രതിപാദിക്കുന്നത് നമ്പർ ഫോർ ഔട്ട് ബ്രേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഹോളിവുഡ് ചിത്രമായ ഔട്ട് ബ്രേക്കിൽ എബോളോ പോലെയുള്ള ഒരു വൈറസിൻ്റെ വ്യാപനത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് അനധികൃതമായി ആഫ്രിക്കയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഒരു കുരങ്ങിൽ നിന്നുമാണ് മോട്ടബ എന്നറിയപ്പെടുന്ന ഈ മാരക വൈറസ് അമേരിക്കൻ ജനതയിലേക്ക് പടർന്നത് സി ഡി സി ശാസ്ത്രജ്ഞർ അതിനെതിരെയുള്ള പോരാട്ടം തുടരുന്നതാണ് ഈ ചിത്രത്തിൻ്റെ കോൺഫ്രണ്ടേഷൻ ഇതിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നതിന് എതിരു നിന്ന ആർമി ജനറലിനെ ഒതുക്കി നിർത്തി ഈ മോട്ടോബ വൈറസിനെ തടയാൻ ഇവർക്ക് ജീവൻ മരണ പോരാട്ടം നടത്തേണ്ടി വരുന്നതിൻ്റെ കഥയാണ് ഔട്ട് ബ്രേക്കിൽ നമ്പർ ത്രീ വൈറസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഷിഖ് സംവിധാനത്തിൽ മലയാളത്തിൽ റിലീസായ ആണ് മൂന്നാം സ്ഥാനത്ത് ഈ ഗണത്തിലെ മറ്റു ചിത്രങ്ങളിൽ നിന്നും ഈ ചിത്രം വേറിട്ട് നിൽക്കുന്നത് ഇത് യഥാർത്ഥ സംഭവങ്ങളുടെ സിനിമാ പകർപ്പായതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ജനതയെ ഭീതിയിലാഴ്ത്തിയ നിപ്പ വൈറസിനെ അവലംബിച്ച് നിർമ്മിച്ച ഈ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ മെഡിക്കൽ ത്രില്ലർ ആയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വവ്വാലിൽ നിന്നും ഒരു യുവാവിലേക്ക് പകരുന്ന നിപ്പ വൈറസ് അയാളെ ചികിത്സിച്ച നഴ്സ് മുതൽ പതിനെട്ട് പേരിലേക്ക് വ്യാപിക്കുന്നതായാണ് സിനിമയിൽ കാണിക്കുന്നത് അതിമാരകമായ ഈ വൈറസിൻ്റെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് തടയാനും വൈറസ് ബാധിതരെ രക്ഷിക്കാൻ കേരള സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചിത്രത്തിൽ വളരെ റിയലിസ്റ്റിക്കായി അവതരിപ്പിച്ചിട്ടുണ്ട് നമ്പർ ടു ദ ഫ്ലൂ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സൗത്ത് കൊറിയൻ ചിത്രമായ ദ ഫ്ലൂ എച്ച് ഫൈവ് എൻ വൺ എന്ന അതിമാരകമായ വൈറസിൻ്റെ വ്യാപനത്തെയാണ് വിശകലനം ചെയ്യുന്നത് ഈ ചിത്രത്തിൽ വില്ലനായി വരുന്ന വൈറസ് അത് ബാധിക്കുന്നവരെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തന്നെ മരണത്തിനിരയാക്കുന്നു ബഗ്ദാം എന്ന ജില്ലയിലെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകളിലേക്ക് പടരുന്ന ഈ വൈറസിൽ നിന്നുള്ള രക്ഷപ്പെടലിൻ്റെ കഥയാണ് ദ ഫ്ലൂ പ്രതിപാദിക്കുന്നത് ദ ഫ്ലൂവിലെ പല ദൃശ്യങ്ങളും സംഭവങ്ങളുമെല്ലാം ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് നയൻറ്റീൻ വൈറസ് മൂലമുള്ള സാഹചര്യങ്ങളുമായി താതാർത്ഥ്യം ചെയ്യാവുന്നതാണ് നമ്പർ വൺ കണ്ടേജൻ ലോക ജനത നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ഭീതിയുടെ നേർപ്പകർപ്പാണ് ഈ ചിത്രത്തിലെ സാഹചര്യങ്ങൾ എന്ന് തോന്നിപ്പോകും വിധം കൃത്യമായ സാദൃശ്യമാണ് ഈ ചിത്രത്തിന് ഇന്നത്തെ നമ്മുടെ അവസ്ഥയുമായുള്ളത് കൊണ്ടേജനിലെ പല മുഹൂർത്തങ്ങളും സംഭവങ്ങളും ദൃശ്യങ്ങളുമെല്ലാം ഇന്ന് ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ഈ ഇംഗ്ലീഷ് ചിത്രത്തിൽ മാഗഡാമനും കേറ്റ് വിൻസ്ട്ടുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് വൈറസ് ബാധയേറ്റയാളുടെ സ്രവത്തിൽ നിന്നുമോ അയാൾ സ്പർശിച്ചെടുത്തു നിന്നോ അതിവേഗം മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലാണ് ഈ ചിത്രത്തിലെ വൈറസ് ഔട്ട് ബ്രേക്ക് നടക്കുന്നത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന വൈറസ് ഭീതി സൃഷ്ടിക്കുന്ന സംഘർഷാന്തരീക്ഷത്തിൻ്റെയും അതിനെ അതിജീവിക്കാനുള്ള മെഡിക്കൽ എക്സ്പേർട്ട്സിൻ്റെ പോരാട്ടത്തിൻ്റെയും കഥയാണ് കണ്ടേദിനിൽ വളരെ സിനിമാറ്റിക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വൈറസ് ഫില്ലായിട്ട് ലോക ഭാഷയിൽ റിലീസായിട്ടുള്ള മികച്ച സിനിമകൾ അപ്പോൾ ഈ വീഡിയോ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാക്കുകൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റായി രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിഷയത്തിൽ നിന്ന് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് വീഡിയോസ് ആയിസുമായിട്ട് ഞാൻ വീണ്ടും പെടുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുപോലെ ദിസ് ബൈസാനിംഗ് ഓഫ്